നമ്മുടെ കെ യു ജനീഷ് കുമാർ എംഎൽഎ ടെലിഫോൺ ലൈനിലുണ്ട്. സർ, നമുക്കിപ്പോ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞാനും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് രക്ഷാപ്രവർത്തന നേതൃത്വം കൊടുത്ത പോലീസ് ഓഫീസർ ഇപ്പോൾ എന്നോട് പറഞ്ഞത് ടോട്ടൽ 64 ആളുകൾ വാഹനത്തിലുണ്ടായിരുന്നു. അതിൽ ഡ്രൈവർക്ക് മാത്രമാണ് കാര്യമായ ഒരു പരിക്കുള്ളത്. ബാക്കി ആളുകൾക്കൊക്കെ നിസ്സാര പരിക്കുകളാണ്. ആ പരിക്ക് പറ്റിയ എല്ലാവരെയും സ്പോട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് നീക്കിയിട്ടുണ്ട്. അവിടെ അതെ അവിടെ നാട്ടുകാരും ശബരിമല തീർത്ഥാടകരും പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ രക്ഷാപ്രവർത്തന നേതൃത്വം കൊടുത്തിട്ട് ആശുപത്രിയിലേക്ക് മാറ്റുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തഞ്ചാവൂരിൽ നിന്ന് തമിഴ്നാട് തഞ്ചാവൂരിൽ നിന്നുള്ള സംഘമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോ ആ വാഹനത്തിലുള്ളവർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം ആ അപകട കാരണം എന്നാണ് സൂചിപ്പിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ബാക്കി കാര്യങ്ങൾ അവിടെ എത്തിയെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഈ 7 കുട്ടികളൊക്കെ ഉണ്ട് പറയണ്ട, അവർക്കൊന്നും കുഴപ്പമില്ല. ഡ്രൈവർക്കാണ് സാരമായി പരിക്ക് പറ്റിയിട്ടുള്ളത് അല്ലേ? ഡ്രൈവർ അബോധാവസ്ഥയിലല്ല, പക്ഷേ ഡ്രൈവർക്ക് കാര്യമായി പരിക്കുണ്ട് എന്നാണ് അവിടെ നിന്നും ഇപ്പോ അറിഞ്ഞിട്ടുള്ളത്. ഇവരെ ഏത് ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത്? കോട്ടയാണോ പത്തനംതിട്ടയാണോ? ആ ഡ്രൈവറെ കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ളവരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോ സൂചിപ്പിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണോ? അതെ അതെ, അവിടുന്ന് കോട്ടയത്തേക്ക് പോവാണല്ലോ. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണെന്നാണ് പ്രാഥമികമായി സൂചിപ്പിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയേ പറയാൻ കഴിയും. താങ്കൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ? ഞാനോ 10 മിനിറ്റ് കൂടെ എടുക്കും. ശരി 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 ശരി, വളരെയധികം നന്ദി. ശരി, അവിടെ എത്തിയതിനു ശേഷം വിളിക്കാം.